ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഒരു അച്ചാറിൻ്റെ വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജാതിക്ക് എല്ലാവർക്കും അറിയാലോ, അപ്പോൾ ജാതിക്ക് എങ്ങനെ അച്ചാറിടണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജാതിക്ക സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അതാണ് ജാതിക്ക. അപ്പോൾ ഈ ജാതിക്ക മസാലകളിലും പല കാര്യങ്ങളിലൊക്കെ ഈ ജാതിക്കേൻ്റെ അംശം അല്ലെങ്കിൽ ചേരുവകൾ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ജാതിക്കയുടെ മരം കായ്ക്കാൻ തുടങ്ങിയിട്ട് ചെറിയ മരമാണ്, ഒരു 2 വർഷത്തോളമായി. അപ്പോൾ ഈ ജാതിക്കേൻ്റെ ഈ പുറന്തോട് കൊണ്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ ചുമന്ന് കിടക്കുന്നതാണ് ജാതിപത്രി. അതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളറിൽ കാണാം നിങ്ങൾക്ക്, അത് ജാതിക്കേൻ്റെ കുരുവാണ്. അപ്പോൾ ജാതിപത്രിക്ക് ഏകദേശം 1200 രൂപ വില വരുന്നുണ്ട് കിലോന് ഉണക്കിയാൽ. അപ്പോൾ ഇതുകൊണ്ട് ഓയിൽ വരെ ഉണ്ടാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് നല്ല അത്യാവശ്യം അവർക്ക് ശരീരത്തിന് വേദനകൾ ഉണ്ടാവും. അപ്പോൾ അതിന് ഈ ജാതിക്കയുടെ ഓയിൽ വളരെയധികം നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ജാതിക്കയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലാണ് ജന്മദേശമായി അറിയപ്പെടുന്നത്. അത് എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ പുറന്തോട് കൊണ്ട്, ജാതിക്കയുടെ ഈ പുറന്തോട് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അച്ചാറുണ്ടാക്കുന്നത് നോക്കാം. മഴക്കാലമായതുകൊണ്ട് വളരെയധികം കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കൊതുകൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുക നോക്കിയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ പറിച്ച ജാതിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജാതിക്ക വൃത്തിയാക്കണം. എന്നാൽ ഈ ജാതിക്കയുടെ ഈ രണ്ട് വശം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ അരിയാം. ഇതേപോലെ നൈസായിട്ട് അരിയാം. നൈസായിട്ട് ഇങ്ങനെ അരിയാം. ഇപ്പം ഇങ്ങനെ അരിഞ്ഞ ശേഷം നമുക്കെന്താക്കാം, ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഈ ജാതിക്ക എന്താ പറയുക, നമ്മൾ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ജാതിക്ക ഇപ്പം വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് നൈസായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ജാതി സത്ത്, ജാതി പൊടി, ജാതി വെണ്ണ, ജാതി തൈലം, അങ്ങനെ പല രീതിയിൽ ഈ സംഭവങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെ അധികം ഔഷധ ഗുണമുള്ളതാണ് ഈ ജാതിക്കയുടെ എല്ലാ പ്രൊഡക്റ്റും. ഇപ്പം ജാതിപത്രി വാറ്റിയിട്ടൊക്കെ എന്താ പറയുക, കറിക്കും കറിക്കൂട്ടുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ലഭ്യമാണ്. പലതരം അസുഖങ്ങൾക്കും ഈ ജാതിക്കയുടെ എസൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബേക്കറിയിലെ ആഹാരത്തിനും ബേക്കറിയിലത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ജാതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ചെറിയ ഈ രീതിയിൽ ഇങ്ങനെ ചെറുതായ രീതിയിൽ അരിയുക. അരിഞ്ഞിട്ട് നമ്മളെന്താക്കുക, ഇതിന് ബാക്കിയുള്ള ചേരുവ ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ജാതിക്ക ഉപ്പ് തിരുമ്മി വെച്ചത്, ജാതിക്ക അച്ചാറിടുന്ന മുന്നേ കുറച്ച് ഉപ്പ് തിരുമ്മി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ആവശ്യമായ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി മിക്സാണ്. ഇത് കായത്തിൻ്റെ പൊടി, ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഇഞ്ചി വേണം, ഒരു 6 അല്ലി വെളുത്തുള്ളി വേണം, 2 തണ്ട് കറിവേപ്പില, ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് ജാതിക്കയുടെ അച്ചാറുണ്ടാക്കാനുള്ള കൂട്ടുകൾ. അപ്പോൾ ഇനി അച്ചാറുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്, ജാതിക്ക അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ കുറച്ച് ഒഴിക്കുക. നല്ലെണ്ണ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇത് ചൂടാകാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾ ജാതിക്ക ആവിയിൽ വേവിച്ചിട്ട് അച്ചാറിടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, ജാതിക്ക എണ്ണയിൽ ചെറിയ രീതിയിൽ വറുത്തിട്ട് ഉപ്പ് ഇരുമ്പി വെച്ച് ജാതിക്ക ചെറിയ രീതിയിൽ വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ജാതിക്ക അതിലേക്ക് കുറച്ച് കുറച്ച് ഇടാം. ഞാൻ ജാതിക്ക കുറച്ച് കുറച്ച് ഇടാം. ജാതിക്ക ചെറുങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ
ജാതിക്ക ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിഞ്ചട്ടിയിലെ എണ്ണ ബാക്കി ഉണ്ടാവും ആ എണ്ണയിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് എന്താക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇടാം ഇത് നിലയ്ക്ക് കൊടുക്കാം കരിഞ്ഞ് കരിഞ്ഞു പോകാതെ നോക്കണം അടി പിടിക്കാതെ നോക്കണം ഇപ്പം നല്ല നിലയ്ക്ക് കൊടുക്കാം ഇത് ആയി കഴിഞ്ഞാൽ എന്താക്കാം സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ മുളക് പൊടി മൊത്തത്തിൽ ഇതിലിടാം മുളക് പൊടിയിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം സ്റ്റവ് ഓഫാക്കിയതുകൊണ്ട് കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടി എടുത്തത് മൊത്തം ചേർക്കുക എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക നമ്മുടെ സ്റ്റവ് ഓഫാണ് ഇതിൽ ഇതിൻ്റെ പകുതി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ജാതിക്ക ചേർക്കുക ജാതിക്ക ശേഷം സ്റ്റൗ ഒന്ന് ചെറുങ്ങനെ കത്തിക്കാൻ പോവാണ് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അപ്പം ജാതിക്ക് ഇട്ടതിന് ശേഷം മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലവും പിടിക്കുന്നുണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് എന്താക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഉപ്പായതിന് ശേഷം ഉപ്പ് നല്ലോണം ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറിയൊരു തീ കുറച്ച് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം തീ വെക്കുക പൊടി നമ്മൾ വറുത്ത് വെച്ചതുകൊണ്ട് കൂടുതൽ ഇത് ആവേണ്ട ആവശ്യമില്ല ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ജാതിക്ക അച്ചാർ റെഡിയാണ് അപ്പം നമുക്ക് എന്താക്കാം ഇതൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ജാതിക്ക അച്ചാർ റെഡിയാണ് വളരെയധികം ടേസ്റ്റുള്ള വിഭവമാണ് കുറേ നാൾ കേടു കൂടാതെ ഈ അച്ചാർ സൂക്ഷിക്കാം ചാറ് കുറച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോസുമായി അടുത്ത തവണ കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ